ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വീണ വൈബ്സ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ 7:30 എണീറ്റു. അപ്പോൾ തന്നെ ഞാൻ കോഫി റെഡിയാക്കി വെച്ചിട്ടാണ് കുളിക്കാനൊക്കെ പോയത്. അതിനുശേഷം വന്നിട്ട് അപ്പോഴത്തേക്കും കോഫി തണുത്തു, എന്നിട്ടാണ് ലെമൺ ക്യൂസ് ചെയ്തത്. അതിനുശേഷം അത് കുടിച്ചു. അപ്പോൾ നിങ്ങൾ കുടിച്ചവർക്കത് മനസ്സിലായി കാണുമല്ലോ, വലിയ ചവർപ്പൊന്നുമില്ല, വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, കുടിക്കാനും നല്ലതാണ്. അപ്പോൾ ഇന്നലെ ഒരു കാര്യം പറയാൻ മറന്നു പോയിരുന്നു. ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്കൂള് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്കൂളിൽ പോകണതിനായിട്ട് നേരത്തെ എണീറ്റത്. അപ്പോൾ രാവിലെ കുറേ പരിപാടികളും കാര്യങ്ങളും ഉണ്ട്, അതിനിടയ്ക്കാണ് ഇതെല്ലാം കുടിച്ചതും. അതിനുശേഷം ഞാൻ എക്സസൈസ് ചെയ്തു. 8 മണിയായപ്പോഴത്തേനും എക്സസൈസ് ചെയ്തു. വയറിൽ നല്ല വേദന ഉണ്ടാവും 2 ദിവസം ആകുമ്പോൾ. അതാരും കാര്യമാക്കണ്ട, അത് തുടർന്ന് ചെയ്യണം, ആരും നിർത്തരുത് കേട്ടോ. ഇനിയും ഒരു എക്സസൈസ് കൂടെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ പോയത് 11 AM അതായത് അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ പോയിട്ട് അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടാണ് കഴിച്ചത്. ഞാനിന്ന് 2 ഇഡ്ഡലിയും ഒരു ഞാൻ ബ്ലാക്ക് കോഫി എടുത്തിട്ടുണ്ട്. അതിനൊരു ഹാഫ് ഒരു ഗ്ലാസിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. വളരെ കാലറി കുറവാണ്. അപ്പോൾ ഇതാണ് ഞാനിന്ന് രാവിലെ കഴിച്ചത്. 11 മണിക്കാണ്, അതായത് അവിടുത്തെ ബ്രേക്ക് ടൈമിനാണ് ഇത് കഴിക്കാനായിട്ട് പറ്റിയത്. അപ്പോഴാണ് സ്കൂളിലെ ബ്രേക്ക് ടൈമിനാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ഞാൻ ലേറ്റായി കഴിക്കുന്നതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമല്ല, എനിക്ക് വിശക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിനിടയ്ക്ക് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം ദാഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുടിച്ചിരുന്നു. നിങ്ങൾ വെള്ളം കുടിക്കാനൊന്നും മറക്കരുത്. ബ്രേക്ക്ഫാസ്റ്റ് ആരും സ്കിപ്പ് ചെയ്യരുത്. കുറച്ച് ലേറ്റ് ആയാലും നിങ്ങൾ കഴിച്ചിരിക്കണം. ഓക്കെ, വെള്ളം കുടിക്കാനും മറക്കരുത്, ടീ കുടിക്കാം, കുഴപ്പമില്ല. മധുരം ഇട്ടേനെയാണ് ഞാൻ കോഫി കുടിച്ചത്. വെള്ളം കുടിക്കുക. അതിനുശേഷം ഞാൻ പുറത്ത് പോയിരുന്നു. പുറത്ത് പോയിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഫുഡ് ചോറൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്ന് കഴിച്ചത് വന്നപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ കഴിച്ചത് 3 മണിക്കാണ്, 3 മണി 3:40 കഴിച്ചത്. അപ്പോൾ വന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് പയറാണ്. അപ്പോൾ പയറാണ് ഇന്ന് പുഴുങ്ങിയത്. പയർ പുഴുങ്ങിയതും സാലാഡ് വെള്ളരി സ്ലൈസ് ചെയ്തതും, പിന്നെ അതിൻ്റെ ഒരു ഇത് മാറ്റാനായിട്ട് എരിയുള്ള നല്ല നെല്ലിക്ക അച്ചാറുമാണ് കഴിച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളും അങ്ങനെ കഴിക്കണമെന്നില്ല. ഇന്ന് എനിക്കിതാണ് വീട്ടിലുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത് കഴിച്ച് കാണിച്ചത്. വീട്ടിലിന്ന് ചോറുണ്ടാക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം കലോറി കുറച്ച് കഴിച്ചാൽ പെട്ടെന്ന് വണ്ണം കുറയും, അത് വേറൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ കഴിക്കാൻ ഒരു കാര്യം കഴിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമുക്കത് വിഷമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ കൂടുതൽ ക്രേവിങ്സ് ഉണ്ടാവും അതിനെക്കുറിച്ച്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കത് കഴിക്കണമെന്ന് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് കഴിക്കും. അപ്പോൾ വീണ്ടും നമ്മുടെ ഡയറ്റ് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഫുഡും കഴിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ നൈറ്റ് ഒരു ഫുഡ് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു, 5 മണിക്ക് ശേഷം ഫുഡ് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട. അതിനു മുമ്പേ നിങ്ങൾ എന്ത് കഴിച്ചാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫ്രൈഡ് ഐറ്റം ഒരുപാട് തീരെ ഒഴിവാക്കാനല്ല, കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കുക എന്നേ ഞാൻ പറയുള്ളൂ. കഴിക്കേണ്ടതെന്ന് ഞാൻ ആരുടെയും പറഞ്ഞിട്ടില്ല. പിന്നെ നല്ല ഷുഗർ ഐറ്റംസ് അതൊന്നും ഒഴിവാക്കുക. അതും നല്ല പഞ്ചസാരയുള്ളത് കഴിക്കേണ്ട. ചായയിലും കാപ്പിയിലും ഒക്കെ പഞ്ചസാരയിട്ട് കഴിക്കാൻ കുഴപ്പമില്ല. ഒരു മിനിമം പഞ്ചസാര യൂസ് ചെയ്യുക കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഇട്ട് കഴിക്കരുത്. അതിൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെയാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നത്. 20 കിലോയാണ് എനിക്ക് കുറയ്ക്കേണ്ടത്. അപ്പോൾ ഒത്തിരി പാട് വിടണം ഞാൻ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റെസ്ട്രിക്ഷനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ കഴിക്കുക, പ്രശ്നം നല്ല വെയിറ്റ് കുറയ്ക്കണമെന്നുള്ളവർ നല്ലതുപോലെ ഫുഡ് കൺട്രോൾ ചെയ്യുക കേട്ടോ. എക്സസൈസ് ചെയ്യാൻ മറക്കരുതാരും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണം വെള്ളം, ഹാഫ് ആൻ അവേഴ്സ് കഴിഞ്ഞിട്ട് വേണം വെള്ളം കുടിക്കാനായിട്ട്. ഒരുപാട് വെള്ളം കുടിക്കുക. എല്ലാവരും ചായ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചായ കുടിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 3 മണിക്കല്ല, നിങ്ങൾ 2 മണിക്കാണ് കഴിക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞ് 4 മണിക്ക് നിങ്ങൾ ചായ കുടിച്ച് അതൊന്ന് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.